നമ്മള് പൈപ്പ് ലൈനിങ്ങിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചായിരുന്നു. നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് അതിനകത്ത് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്, അരിത്തമെറ്റിക് പൈപ്പ് ലൈനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനും. അപ്പൊ ബേസിക് ആയിട്ട് എന്താന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു. എന്താണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ? ഡിവൈൻസ് ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇൻ ടു സബ് ഓപ്പറേഷൻ ഫോർ എക്സിക്യൂഷൻ ഇൻ ദ പൈപ്പ് ലൈൻ സെഗ്മെന്റ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഓപ്പറേറ്റ് ഓൺ എ സ്ട്രീം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബൈ ഓവർലാപ്പിംഗ് ദ ഫെച്ച് ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ഫേസസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പൊ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനെ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഏത്? അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാലോ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് പല ഫേസിൽ കൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ പല സൈക്കിളിൽ കൂടെ കടന്നു പോകണം. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്ന് പറയുന്ന പല സൈക്കിളിൽ കൂടെ കടന്നു പോകണം. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ നമ്മൾ പല പല ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് പൈപ്പ് ലൈനെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേഷനെ സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പൈപ്പ് ലൈൻ ടെക്നിക് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാന്ന് പറഞ്ഞായിരുന്നു. ദേ ആർ യൂസ് ടു ഇംപ്ലിമെന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സ് ആൻഡ് സിമിലർ കമ്പ്യൂട്ടേഷൻസ് എൻകൗണ്ടേർഡ് ഇൻ സയന്റിഫിക് പ്രോബ്ലംസ്. അപ്പൊ അരിത്തമെറ്റിക്കിനകത്ത് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സ്, ഇവയൊക്കെ ഒരു സ്പെഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈന് യൂസ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈന്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷനും സബ്ട്രാക്ഷനും എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും കൂടെ നമുക്ക് എങ്ങനെ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാന്നാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. നമ്മൾ പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ആണ് അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ ഒരു സ്റ്റാൻഡേർഡൈസ് ഫോം ആണ് തന്നിരിക്കുന്നത്. നോക്കുക, എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സ് തന്നിരിക്കുന്ന ഫോം നോക്കി, എ ഇൻറ്റു ടു റേസ് ടു എ, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു ബി ഇൻറ്റു ടു റേസ് ടു ബി. അപ്പൊ ഇവിടെ ഈ ക്യാപിറ്റൽ ലെറ്റർ എ എന്നും ബി എന്നും പറയുന്നത് മാൻഡിസ എന്നും അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എ എന്നും ബി എന്നും പറയുന്നത് എക്സ്പോണൻസ് എന്നും പറയുന്നു. ഇനി ഈ ടു എന്ന് കൊടുത്തിരിക്കുന്നതാണ് ബേസ് ആയിട്ടുള്ള വാല്യൂ. അപ്പൊ സാധാരണയായിട്ട് നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മാൻഡിസ ഇൻറ്റു ബേസ് റേസ് ടു എക്സ്പോണന്റ്, അതാണ് സാധാരണയായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ ഫോം എന്ന് പറയുന്നത്. മാൻഡിസ ഇൻറ്റു ബേസ് റേസ് ടു എക്സ്പോണന്റ്, മാൻഡിസ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ 10 യൂസ് ചെയ്യുന്നത്. എക്സ്പോണന്റ് എന്ന് പറയുന്നതോ നമുക്ക് പോയിന്റ് കഴിഞ്ഞുള്ള ആ സംഖ്യയുടെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പോണന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഓപ്പറേഷനെ നമ്മൾ 4 സെഗ്മെന്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 4 സെഗ്മെന്റുകളായിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷനെയും സബ്ട്രാക്ഷനെയും ഡിവൈഡ് ചെയ്യുന്നത്. ആ ഒരു സബ് ഓപ്പറേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കേ, 4 സബ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ 4 സെഗ്മെന്റുകൾ തന്നിരിക്കുന്നു. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കമ്പയർ ദ എക്സ്പോണൻസ് ബൈ സബ്ട്രാക്ഷൻ, രണ്ടാമത്തത് അലൈൻ ദ മാൻഡിസാസ്, മൂന്നാമത്തത് ആഡ് ഓർ സബ്ട്രാക്ട് ദ മാൻഡിസാസ്, നാലാമത്തത് നോർമലൈസ് ദ റിസൾട്ട്. ഇപ്പൊ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ആണെങ്കിൽ ഈ 4 സെഗ്മെന്റുകളിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. അപ്പൊ ഇവയെല്ലാം കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ, എക്സാമ്പിളിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 10^3 അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 10^2 ആണ്. അപ്പൊ അവിടെ തന്നെ ഒരു ഡിഫറൻസ് വന്നല്ലോ. അപ്പൊ അവയെ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് വേണം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സ്പോണന്റിനകത്ത് കൂടിയ വാല്യൂ ഏതാണോ
അതായിരിക്കും നമ്മുടെ റിസൾട്ടിനകത്ത് വരുന്നത്. എക്സ്പോണന്റിനകത്ത് കൂടിയ വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ റിസൾട്ടിനകത്ത് വരുന്നത്. സബ്ട്രാക്ഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും നമ്മുടെ റിസൾട്ടിനോട് കൂടിയുള്ള എക്സ്പോണന്റ് എന്ന് പറയുന്നത് ആ ലാർജർ വാല്യൂ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് നോർമലൈസ്ഡ് ഫോമിൽ ആണെന്ന് പറയണമെങ്കിൽ ഈ പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത്, അതായത് പോയിന്റ് കഴിഞ്ഞുള്ള ഹൈ പ്രയോറിറ്റി ഉള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ പറയും ആ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ഫോമിൽ അല്ല എന്നാണ് പറയുന്നത്. ഇനി പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യ എന്ന് പറയുന്നത്, പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ഫോമിൽ ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. മാൻഡിസായും എക്സ്പോണന്റും ബേസും കൂടെ കൂടുന്നതാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ ആയിരിക്കണം. അതുകൂടാതെ തന്നെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് രണ്ടിന്റേതും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ 4 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന നോക്കിയേ, അതിന്റെ ഒരു ഡയഗ്രം ആണ്. നമുക്കൊരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഡയഗ്രത്തിലോട്ട് തിരിച്ചു വരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു കമ്പയർ എക്സ്പോണൻസ് ബൈ സബ്ട്രാക്ഷൻ. അതായത് ആദ്യമേ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യയുടെ എക്സ്പോണന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, രണ്ടാമത്തെ സെഗ്മെന്റിലോട്ട് പോയാൽ മതി. ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പോണന്റുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിനാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരുന്ന സംഖ്യയിലെ ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3ഉം മറ്റൊരു നമ്പറിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 2ഉം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവ രണ്ടും രണ്ട് ഡിഫറെന്റ് എക്സ്പോണന്റ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് എക്സ്പോണന്റുകളെയും ഈക്വലൈസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 3ഉം 2ഉം ആയതുകൊണ്ട് 3ൽ നിന്ന് 2 കുറച്ച് 1 എന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഈ 1 കിട്ടിയതിന് മീനിങ് എന്താണ്, നമ്മുടെ കുറവുള്ള, അതായത് 2 പവറായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ 2 എക്സ്പ്ലനായിട്ട് വന്നിട്ടുള്ള നമ്പറിനെ ഒരു ഡിജിറ്റും കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10³ എന്നുള്ള പവറിലോട്ട് ആകുന്നത്. അതായത് 10²ൽ എക്സ്പ്ലനായിട്ട് അടക്കുന്ന ഒരു നമ്പറിനെ ഒരു ഡിജിറ്റും കൂടെ ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 10³ ആയിട്ട് കിട്ടുകയുള്ളൂ. റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് അലൈൻ ദ മാൻഡിസ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് നമ്മള് എക്സ്പോണന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു. എത്ര ഡിജിറ്റ് മാറ്റിയാൽ ഷിഫ്റ്റ് ചെയ്താലാണ് നമ്മൾ അതിനെ ഈക്വലൈസ് ചെയ്ത ഒരു ഫോമിലേക്ക് മാറ്റുന്നതെന്ന് പഠിച്ചു. ഇനി അങ്ങനെ മാറ്റുന്ന ഒരു സ്റ്റെപ്പാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അലൈൻ ദ മാൻഡിസാസ് എന്ന് പറഞ്ഞാൽ, അതായത് രണ്ട് എക്സ്പോണന്റുകളും സെയിം ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ നോക്കിക്കേ, നമ്മൾ 10³ ആക്കിയപ്പോൾ, അതായത് ഈ നമ്പറിന് പവർ എത്രയായിരുന്നു, 10²² ആയിരുന്നു എക്സ്പോണന്റ്. അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡിജിറ്റും കൂടെ, സോറി, നമ്മൾ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റും കൂടെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, പോയിന്റ് കഴിഞ്ഞ് ഒരു 0 കൂടെ കയറി വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പോണന്റിന്റെ വാല്യൂ 3 എന്നുള്ളത് ആവുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മുടെ രണ്ട് നമ്പറിന്റെയും എക്സ്പോണന്റ് 3 തന്നെയായി. അതാണ് മാൻഡിസാസിനെ അലൈൻ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് കൊണ്ട് അല്ലെങ്കിൽ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, മാൻഡിസയോട് കൂടിയുള്ള എക്സ്പോണന്റിന്റെ സെയിം ആയിട്ട് വന്നാൽ ഇനി ഓപ്പറേഷൻ എന്താണോ അത് പെർഫോം ചെയ്താൽ മതി. ഇവിടെ നമ്മൾ അഡീഷൻ ആണ് പെർഫോം ചെയ്യുന്നത്, അതായത് എക്സ് എന്നും വൈ എന്നും പറഞ്ഞ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഔട്ട്പുട്ട് ആണ് തന്നിരിക്കുന്നത്. ഈ എക്സ് എന്നും വൈ എന്നും പറഞ്ഞ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് ആണ് തന്നിരിക്കുന്നത്. ഇതാണ് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഔട്ട്പുട്ടിനെ നോർമലൈസ് ചെയ്യുക. അപ്പൊ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് നോക്കി, 1.03224 × 10³ എന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പോയിന്റ് കഴിഞ്ഞ് 0 വന്നാൽ, അതായത് പോയിന്റ് കഴിഞ്ഞുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന്റെ അവിടെ 0 വന്നാൽ അതിന്റെ മീനിങ് ആ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നോർമലൈസ്ഡ് ഫോമിൽ അല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ 0 മാറ്റിയിട്ട് നോർമലൈസ്ഡ് ഫോമിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നാലാമത്തെ സെഗ്മെന്റ് തന്നിരിക്കുന്നത്, നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ നോർമലൈസ് ചെയ്യുക. അവിടെ പവറിന് നേരെ വേരിയേഷൻ വന്നു, നമ്മൾ ആ 0 എടുത്ത് കളഞ്ഞപ്പോൾ പവറിന് വേരിയേഷൻ ഉണ്ടായി. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ 4 സെഗ്മെന്റുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഡയഗ്രം തന്നിരിക്കുന്നത് നോക്കാം.
ഇവിടെ സ്മോൾ ലെറ്റർ എ എന്നും ബി എന്നും പറഞ്ഞു തന്നിരിക്കുന്നത് എക്സ്പോണൻസും ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും തന്നിരിക്കുന്നത് മാന്റിസാസുമാണ്. ഈ എയും ബിയും നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ആർ എന്ന് പറയുന്നതെല്ലാം രജിസ്റ്റേഴ്സ് ആണ്, ആ രജിസ്റ്ററിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഇനി ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പയർ എക്സ്പോണൻസ് ബൈ സബ്ട്രാക്ഷൻ, അതായത് രണ്ട് എക്സ്പോണന്റുകളും ഈക്വൽ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഈക്വൽ ആണെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ വേറെ ഒന്നും ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല, അതേ എക്സ്പോണന്റ് വെച്ച് തന്നെ നമുക്ക് മാന്റിസാഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സെഗ്മെന്റിനകത്ത് ഓപ്പറേഷൻ ആയിട്ടുള്ള കമ്പയർ എക്സ്പോണൻസ് ബൈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അവിടെ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, ആ ഡിഫറൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതായത് മാന്റിസാനെ നമ്മൾ അലൈൻ ചെയ്യേണ്ടത്. ഈ സമയത്ത് തന്നെ എന്തും കൂടെ സംഭവിക്കുന്നുണ്ട്? മാന്റിസാഡ് വാല്യൂസ് നമ്മൾ രജിസ്റ്ററിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. എക്സ്പോണന്റിന്റെ വാല്യൂ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത സമയം തന്നെ നമ്മൾ മാന്റിസാഡ് വാല്യൂസും രജിസ്റ്ററിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത്, ഇവിടെ കമ്പയർ ചെയ്ത് എക്സ്പോണന്റിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത ഒരു വാല്യൂ കിട്ടി, അത് വെച്ച് നമ്മൾ അലൈൻ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ സെഗ്മെന്റിലോട്ട് പോയി. അതേ സമയം തന്നെ ഇവിടെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞായിരുന്നു ഏത് എക്സ്പോണന്റ് ആണോ ലാർജർ ആയിട്ട് വാല്യൂ ഉള്ളത് ആ എക്സ്പോണന്റ് ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു വാല്യൂ ആണ് ഈ രജിസ്റ്ററിനകത്തോട് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് ഇവിടെ എക്സ്പോണന്റിനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ സെഗ്മെന്റ് ടുവിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ കിട്ടിയ ഡിഫറൻസ് വെച്ച് മാന്റിസാനെ നമ്മൾ അലൈൻ ചെയ്തു, അതായത് എക്സ്പോണന്റിന്റെ വാല്യൂ കുറവാണെങ്കിൽ കൂട്ടുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അലൈൻമെന്റ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ റിസൾട്ടിന്റെ കൂടെ വരേണ്ട എക്സ്പോണന്റ് ഏതാന്നുള്ള കാര്യം സെലക്ട് ചെയ്യുകയും കൂടെ ചെയ്തു. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നോക്കിയേ, അപ്പൊ ഇവിടെ മാന്റിസാനെ അലൈൻ ചെയ്യുന്ന കൂടെ തന്നെ ആ ഒരു റിസൾട്ട് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ആർ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് കൊടുത്തു. ആ രജിസ്റ്ററിനകത്ത് ഇൻപുട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഡീഷണൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അവിടെ നിന്നും കിട്ടുന്ന റിസൾട്ട് നമ്മൾ രജിസ്റ്ററിലോട്ട് കൊടുത്തു, അതോടൊപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ടിന്റെ കൂടെ വേണ്ട എക്സ്പോണന്റിന്റെ വാല്യൂ കൂടെ നമ്മൾ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്തു. ഇനി കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നോർമലൈസ്ഡോ അല്ലെങ്കിൽ അൺനോർമലൈസ്ഡോ ഫോമിലോ ആകാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അഡീഷണൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു, അത് പെർഫോം ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞ് സീറോ വന്നാൽ നോർമലൈസ്ഡ് അല്ല, പോയിന്റ് കഴിഞ്ഞ് സീറോ വന്നില്ലെങ്കിൽ നോർമലൈസ്ഡ് ഫോമിലാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണന്റിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഈ റിസൾട്ടിനകത്ത് തന്നെ നമ്മുടെ എക്സാമ്പിളിനകത്ത് തന്നെ 10^3 ആയിരുന്നത് ഔട്ട്പുട്ട് ലാസ്റ്റ് വന്നപ്പോൾ എത്രയായി? 10^4 ആയിട്ട് മാറി. അപ്പൊ നമ്മൾ എക്സ്പോണന്റിനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെഗ്മെന്റ് ഫോറിനകത്ത് നമുക്ക് എക്സ്പോണന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മാന്റിസായിക്ക് നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തതിനുള്ള ഒരു നോർമലൈസ്ഡ് ഫോമിനുള്ള റിസൾട്ടും കൂടെയാണ് കിട്ടുന്നത്. ഈ എക്സ്പോണന്റിന്റെ വർക്കിംഗും അതോടൊപ്പം തന്നെ മാന്റിസാഡ് വർക്കിംഗും രണ്ടും കൺകറന്റ് ആയിട്ടാണ് ഈ നാല് സെഗ്മെന്റുകളിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്.